ശ്ലോകം 3. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ എഴുന്നേറ്റു. ചരമപ്രഹരേ പ്രതിഷ്ഠമാനഹ, അവസാനത്തെ യാമം, അന്തിമയാമം, അതാണ് ചരമപ്രഹരം. അവസാനത്തെ യാമത്തിൽ ഏഴര നാഴിക വെളുപ്പിന് എഴുന്നേറ്റു. 3 മണിക്ക് എഴുന്നേറ്റു. ചരമപ്രഹരേ പ്രതിഷ്ഠമാനഹ, നേരത്തെ എഴുന്നേറ്റു. കുളിയെല്ലാം കഴിഞ്ഞു. അച്ഛനും നേരത്തെ എഴുന്നേറ്റു. സഹപിത്ര, അച്ഛനോടുകൂടി നിജമിത്ര മണ്ഡലേഹീച, കൃഷ്ണൻ്റെ വീട് പറഞ്ഞ് സകല കൂട്ടുകാരും എത്തി, നേരത്തെ എത്തി. നിജ മിത്രമണ്ഡലൈഹി, സ്നേഹിതന്മാരെ ആ കൂട്ടം മുഴുവൻ, ആരൊക്കെയാണോ മാടുമേക്കാൻ വേണ്ടി കൃഷ്ണൻ്റെ കൂടെ പോയത്, 1000 പേരുണ്ടെന്നാണ് പറയുന്നത്. 1000 പേര് ഭാഗവതം പറയുന്നതാണ്. ലക്ഷക്കണക്കിനാണ് പശുക്കൾ, ലക്ഷക്കണക്കിന്. സഹപിത്ര നിജമിത്രമണ്ഡലൈശ്ച, എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് തയ്യാറായി നിൽക്കണു. വണ്ടി പുറപ്പെടാൻ പോകുന്നു. ഗോപിമാരെല്ലാവരും അടുത്തുള്ള വൃക്ഷത്തിൽ വന്ന് നിൽക്കണു. ഭഗവാൻ മനസ്സിലായി തനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, തന്നെ വിടില്ല അവർ. പരിതാപഭരം നിദംബിനീനാം, ആ സുന്ദരിമാരുടെ ആ ദുഃഖത്തിനെ ശമയിഷ്യൻ, അതൊന്ന് സമാധാനിപ്പിക്കണവരെ. അതിനുവേണ്ടി വ്യമുജ സഹായമേകം, ഒരു സുഹൃത്തിനെ അയച്ചു. ഏതാ സുഹൃത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഒരു സുഹൃത്തിനെ അയക്കുകയാണ്, നീ ഈ വിവരം അവരോട് പോയി പറയും. ഈ കൃഷ്ണൻ പറഞ്ഞതാണെന്ന് പറയണം നീ, ഇല്ലെങ്കിൽ അവരെന്നെ ഇവിടുന്ന് വിടില്ല. അങ്ങനെ ആ ഗോപിമാരുടെ ദുഃഖത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഭഗവാൻ ഒരു സഹാവിനെ, ഒരു കൂട്ടുകാരനെ അവരുടെ അടുത്തേക്ക് അയക്കുകയാണ്. ശ്ലോകം 4. എന്താണ് ഭഗവാൻ പറഞ്ഞയച്ചത്? അതിരാതുപയാമി, ഞാൻ താമസിക്കാതെ വരും, താമസിക്കാതെ വേഗത്തിൽ വരും. അതിരാത്, ചിരാത് വളരെ കാലം കഴിഞ്ഞ്, അതിരാത് വേഗത്തിൽ. ഉപയ അതിരാത് ഉപയാമി, എവിടേക്ക്? സന്നിധിമ്പോ വഹ, നിങ്ങളുടെ സമീപത്തേക്ക് വരും. സന്നിധിമ്പോ എന്ന് മാത്രമല്ല, ഭവിത സാധു മയൈവ സംഗമശ്രീ, എന്നോടുകൂടി മയായവ സംഗമം, ആ കൂടിച്ചേരലുണ്ടാവും. അത് ശ്രീത്വമുള്ള സംഗമമാണ്, ഓർമ്മ വേണം. അതെങ്ങനെയുണ്ടാവും? സാധു നല്ലവണ്ണം, നല്ലവണ്ണം അത് ഭവിത ഭവിക്കും. ഭവിത സാധു മയൈവ സംഗമശ്രീ, സംഗമശ്രീക്ക് സംഭോഗ സൗഖ്യമെന്നും പറയാറുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് സംഭോഗ സൗഖ്യം 2 മാസക്കാലത്തോളം കൊടുത്തുവല്ലോ, അതല്ല ഭഗവാൻ ഉദ്ദേശിച്ചത്. ഇതാണ്, അതല്ല ഭഗവാൻ ഉദ്ദേശിച്ചത്. നിരന്തര ഭഗവത് ചിന്ത കൊണ്ട് ആ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അവിടെ വേറൊരാളുടെ ആവശ്യമില്ല, അവരവരുടെ ഉള്ളിൽ തന്നെ ആ ആനന്ദം അനുഭവിക്കാം. അല്ലാണ്ട് ഭഗവാൻ ഒരിക്കലും കള്ളം പറയില്ല, അത് ഓർമ്മ വേണം. അപ്പോൾ അതാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്. ആ സംഗമം, അതായത് നിങ്ങൾക്ക് എൻ്റെ ചിന്ത മാത്രമായിരിക്കും, ആ ചിന്ത കൊണ്ട് നിങ്ങൾക്ക് ഏതൊരു സംഭോഗമാ ഉണ്ടായിരുന്നുവോ അതിവിടെ നിങ്ങൾക്കുണ്ടാവും, ആനന്ദം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഭവിത സാധുമയൈവ സംഗമശ്രീ, അങ്ങനെ ഞാൻ നിങ്ങളെ അമൃതാംബുനിധൗ നിമജ്ജയിഷേ, അമൃതമാകുന്ന കടലിൽ, അമൃതാംബുനിധൗ
നിമജ്ജയിഷേ മുക്കും, ആനന്ദക്കടലിൽ മുക്കും ഞാൻ നിങ്ങളെ. എപ്പോ? ദ്രുതം, ദ്രുതം. അത് എപ്പോൾ നിങ്ങൾക്ക് ആ ഞാൻ ആരാണ് ഇത് മനസ്സിലാവണോ അപ്പത്തോട്ട് നിങ്ങൾക്ക് ആനന്ദമാണ്. ഇപ്പം ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ എന്നെ ഒരു കാമുകനായിട്ടാണ് കാണുന്നത്, അത് വ്യക്തമായിട്ട് പറഞ്ഞില്ല. അതാണ് ഇപ്പം നിങ്ങൾ എന്നെ ഒരു കാമുകനായിട്ടാണ് കാണുന്നത്. പോയിട്ട് ഉദ്ധവരെ അയക്കുന്നുണ്ടല്ലോ, ഉദ്ധവരെ അയച്ച് ആരാണ് കൃഷ്ണൻ എന്നുള്ളതായ ആനന്ദം പ്രദാനം ചെയ്യുമ്പോൾ ആ കൃഷ്ണനെ അവർക്ക് അനുഭവിക്കാൻ സാധിക്കും. അതാണ് അതിരാതുപയാമി സന്നിധിയുമ്പോൾ അവരെ സംബന്ധിച്ച് അവർ വിചാരിച്ചു കൃഷ്ണൻ വരും. ഭവിതാ സാധുമയൈവ സംഗമ സ്ത്രീ, എന്നോടുകൂടി ചേർന്നുള്ളതായ ആ ഭോഗസൗഖ്യം എപ്രകാരം നിങ്ങൾ അനുഭവിച്ചുവോ അതുപോലെ നിങ്ങൾക്ക് നന്നായിട്ട് അനുഭവിക്കാൻ സാധിക്കും. ആ ചിന്ത, അതാണ് ആ യോഗം എന്ന് പറയുന്നതാണ്. ആ യോഗത്തിൽ തന്നെ സ്ഥിതി ചെയ്യാന്ന് പറയുന്നതാണ് ആ സംഗമം, ഭഗവാനുമായുള്ള സംഗമം. അതെവിടെയാണ്? ഈ മനസ്സിലാണ്, മനസ്സിലാണ് ആ സംഗമം നടക്കുന്നത്. അത് ഇപ്പോൾ അവർക്കായില്ല, ഉദ്ധവർ വരുന്നായ സമയത്താണ് അതവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അമൃതാംബുനിധവും നിമജ്ജയിഷ്യേ ദ്രുതം, ദ്രുതം എന്ന് പറയുന്ന വേഗത്തിൽ ഒന്നോ രണ്ടോ മാസം ഒന്നും വലിയൊരു കണക്കായിട്ട് കണക്കാക്കാൻ ഇതാവണ്ട. 64 ദിവസം പോയിട്ട് പഠിപ്പ് കഴിഞ്ഞ് വന്ന ഉടനെ ഉദ്ധവരെ അയക്കുകയാണ്, 2 മാസം. അതാണ് ദ്രുതമായിട്ടുണ്ട്. നിങ്ങളെ ആ ആനന്ദക്കടലിൽ ഞാൻ ഇട്ട് മുക്കുന്നതാണ് എന്ന് ആശ്വസിതാഹ വധൂഹു അകാർഷീ, വധൂഹു ആശ്വസിതാഹ അകാർഷീ. ആ ഗോപികളെ ആശ്വസിപ്പിച്ചു, അവരെല്ലാവരെയും ആശ്വസിപ്പിച്ചു. അപ്പോൾ ഭഗവാൻ ഉദ്ദേശിച്ചത് ഈ പരമമായ ജ്ഞാനം അവർക്ക് പ്രദാനം ചെയ്യും. അതിനാണ് ഉദ്ധവരെ അയച്ചത്. ജ്ഞാനിയായിട്ടുള്ള ഉദ്ധവരെ അയക്കാൻ കാരണം അതാണ്. ആ ജ്ഞാനിയായ ഉദ്ധവർ വന്ന് ആരാണ് കൃഷ്ണൻ എന്നുള്ളത് വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ, കൃഷ്ണൻ ഞങ്ങളുടെ കാമുകൻ മാത്രമല്ല, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ആ ഭഗവാനാണ് എന്നുള്ള വിവരം അവർക്ക് കിട്ടുന്നു. അത് ആനന്ദത്തിൽ അവർ പോകുകയും